പുതിയൊരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. സോ അത് വേറെ ഒന്നുമല്ല, തമ്മിൽ നിങ്ങൾ കണ്ട അതേ വിഷയം. Yes, what's in my bag? What's in her bag? Not my bag. അവന്റെ ബാഗിൽ തന്നെ സെറ്റ് കട്ടി. Yes. അവന്റെ ബാഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, എന്റെ കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നെ. സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഓക്കെ, മൂന്ന് ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, ചെറിയൊരു വർക്കിലാണ്. അവളുടെ കണ്ണുകൾ ഇങ്ങനെയൊക്കെയായി. സോ എത്ര കുളിച്ചിട്ടും തെളിച്ചിട്ടും ഒന്നും ക്ഷീണം മാറുന്നില്ല. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യ്. യെസ്, സൗണ്ട് വരുന്നിട്ട് ഓക്കെ ആയിട്ടില്ല. ഭയങ്കര ഇതാണല്ലേ കുഞ്ഞു ബാഗ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ പോയില്ലേ, മൂന്നാർ പോകുമ്പോ വാങ്ങിച്ച ബാഗ് ആണോ ഇത്. വാങ്ങിക്കാനുള്ള കാരണം എന്താ വെച്ചാല്, ഇതിനകത്ത് കുറെ കള്ളികളുണ്ട്, ഇവിടെ 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 ബാക്കിലും ഒക്കെ കുറെ കള്ളികളുണ്ട്. എനിക്ക് കുറെ ഇങ്ങനെ കള്ളികളുള്ള ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ മാസം ബാഗിന്റെ വലുപ്പം ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. സോ എന്താണ് ഇതിനകത്ത് എന്ന് നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാം. യൂഷ്വലി ഞാൻ എപ്പോഴും എപ്പോഴും ബാഗിൽ കുറെ സാധനങ്ങൾ കൊണ്ട് നടക്കണ ഒരാളാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും ഇന്നതാ ഈ ബാഗിനകത്ത് ഇത്ര അധികം കൊണ്ടുപോകണത്. അപ്പൊ എന്താണ് അത് എന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം. കുറച്ചു മുമ്പ് ഇതിനകത്തായിരുന്നു ജോലി ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് അടക്കം. അതിന് കുഴപ്പമൊന്നുമില്ല, രണ്ടും ലാപ്ടോപ്പ് കളിയാകും. കുഞ്ഞു ബേബിയാണ് എന്റെ ലാപ്ടോപ്പ്. കുഞ്ഞു കള്ളി ഞാൻ ഓപ്പൺ ആക്കാൻ പോവാം. ഇത് ഞാൻ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. കുഞ്ഞു സാധനം ഇതിന്റെ ചെറുതുണ്ടാവും, ഇപ്പൊ അത് വലുതായി അത്രയുള്ളൂ. ഇത് വെറ്റ് ടിഷ്യൂ. ഇതും നമ്മള് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോ എപ്പോഴേലും ആവശ്യം വരുവാണെങ്കിൽ വെറ്റ് ആവുമ്പോൾ വെറ്റ് ടിഷ്യൂ എടുക്കാം. കുറെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ഫ്രഷ് മേക്കപ്പ് ഒക്കെ കളയാം. വീട്ടിൽ വന്നിട്ട് നമ്മള് മേക്കപ്പ് പറയാൻ പാടുള്ളൂ. ഇതിലധികമൊന്നുമില്ലല്ലോ. ഇതില് എന്റെ ഫോൺ, സ്വന്തം ഐഫോൺ. ഇത് ഐഫോൺ 8 ആണ്. എനിക്കത് ഞാൻ ആ ദിവസത്തിൽ കൊറേ ആയി സ്വപ്നം കാണുന്നു. ഒക്കെ ശരിയാവും. ഓ, ഒരു ഒരു ഈ രണ്ട് കള്ളി കഴിഞ്ഞിട്ടുള്ള കള്ളി തുറന്നു. സോ അവിടെ ഫുൾ ഓഫ് മാസ്ക്, ഒരു നല്ല മാസ്കും ഒരു നോർമൽ. ഇത് യൂസ് ചെയ്ത യൂസ് ചെയ്തേ ഇതൊക്കെ വാഷ് ചെയ്യാനത് യൂസ് ചെയ്ത മാസ്കാണ് ഇതിനകത്ത് കിടക്കുന്നേ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ താൽക്കാലികം ഞങ്ങൾ അത് എടുത്തിട്ട് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ട് അല്ലെങ്കിൽ കത്തിച്ച് കളയണോട്ടോ കളയട്ടോ. മാതൃകയാണ് ഇങ്ങനെ ഇടരുത്. ഇത് ഇത്ര ഞാൻ എന്റെ വീട്ടിൽ തന്നെ ആണല്ലോ. അതെ അതെ, മാസ്ക് എവിടെയും പുറത്താക്കി ഇടരുത് കേട്ടോ, അത് ടു ബാഡ്. അപ്പൊ ഇതിനകത്ത് ബാക്കിയുള്ളതൊന്നും തുറക്കാൻ. ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആയത് ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഇത് സബ്സ്ക്രൈബ് ഇതിനകത്ത് എങ്ങനെയാ വെയിലത്തോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങളുടെ ഫോട്ടോ കാണാം. അതാണ് അതിന്റെ പ്രത്യേകത. ഞങ്ങൾ കൊല്ലുപോലെ നോക്കുന്നുണ്ട്. താങ്ക് യു സബ്സ്ക്രൈബർ. വലിയ കളിയിലോട്ട് ഇതാണ് എന്തൊക്കെയാണ് പൊന്നേ. ഇത് എന്റെ ഫേവറേറ്റ് ഡയറി ആണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊന്നുമില്ല, ഇത് എന്റെ മാത്രത്തെ. ഇത് ഞാൻ കുറെ നാളായിട്ട് എന്റെ കയ്യിൽ യൂസ് ചെയ്ത് കയ്യിൽ ഉണ്ടാവുന്ന ഡയറി. അതിനകത്തൊരു പെൻ ഉണ്ടാവും. ഇത് എന്തിനാ കൊണ്ട് നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമുക്ക് യൂട്യൂബ് ഐഡിയാസ് വരുന്നത്. അത് എഴുതി വെക്കാനാണ് നമ്മൾ കയ്യിൽ കരുതുന്നത്. ഇത് ഞാൻ ആക്ച്വലി ഓൺലൈൻ കണ്ടിട്ട് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ന്യൂ പാഡ്സിന് എങ്ങനെ വരുന്ന വെച്ചാല് കണ്ടോ, പല കളേഴ്സിലൊക്കെയാണ് ഇവിടെ കളേഴ്സിന്റെ എന്താണ് അവര് മീൻ ചെയ്തേക്കുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹെവി ഫ്ലോ, ലോ ഫ്ലോ, അതുപോലെ മീഡിയം ഫ്ലോ, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓരോന്നിന് ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെനസ്ട്രൽ സൈക്കിൾ വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഹെവി ഫ്ലോ കൂടുതൽ ആൾക്കാരാണെങ്കിൽ അതിന്റെ പാഡ്സ് കുറച്ചധികം നമുക്ക് വെക്കാം. അങ്ങനെ പിന്നെ അതിന്റെ ഒരു അതില് അവരുടെ സൈറ്റിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് മോഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പൊ മന്ത്ലി 2 times നിങ്ങൾക്ക് വരണമെന്നുണ്ട്, അല്ലെങ്കിൽ മന്ത്ലി എല്ലാ മാസവും ഇത്ര പാഡ്സ് നിങ്ങൾക്ക് വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പീറ്റ് മോഡ് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അവര് ഡെലിവറി ചെയ്തു. പെട്ടെന്ന് ചിലപ്പോ നമ്മള് ഇത് പോയി വാങ്ങിക്കാനായിട്ട് മറന്നു പോകും. അപ്പൊ നമ്മളിത് റിപ്പീറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സമയമാകുമ്പോ സാധനം വീട്ടിലെത്തും. ഓക്കെ,
പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സെപ്പറേറ്റ് കവറിലാണ് എല്ലാം വരുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പാഡ്സ് ഒക്കെ വെറുതെ കൊണ്ടുപോകണേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു പാക്കിൽ കൊണ്ടുപോകുമ്പോൾ ആരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. ഇപ്പം ഇങ്ങനെ ഒരു ഓഫ് ദ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒരു പാക്കിലാണ് ഈ പാഡ്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്ത പാഡ്സ് നമുക്ക് റോൾ ചെയ്ത് ഇതിനകത്ത് തന്നെ വെച്ച് നമുക്ക് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാം. ആരും അറിയില്ല. കംഫർട്ടബിൾ ആണല്ലേ. യെസ്, വെരി സിമ്പിൾ. ആൻഡ് ഇതൊരു ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള നുവാ പാഡ്സ് ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആണ്. സോ നമുക്ക് റാഷസും അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഇല്ല. പിന്നെ ഇവരുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് വേറെ പ്രൊഡക്ട്സും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. യെസ്, ഇതാണ് അവരുടെ പൗച്ച്. അവരുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പൗച്ചാണ് ഇത്. നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാട്ടോ. നോർമലി വരുന്ന തക്കട അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ്. യെസ്, ഇതിൽ നിങ്ങൾക്ക് പാഡ്സും വെക്കാം, ഒപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുപോകാം. നല്ല ഒരു പൗച്ചാണ്. ഇതിനകത്ത് ഇപ്പൊ ഞാൻ പാഡാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പണി നടക്കാം. ഓക്കെ, അപ്പൊ ഇത് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അവരുടെ ക്രാം കംഫർട്ട്. ഇതാണ് ക്രാം കംഫർട്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പാച്ച് ആണ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കുട്ടികൾ വയറുവേദന സഹിക്കുന്ന കുറെ കുട്ടികളാണ്, ഞാൻ അടക്കം. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ കണ്ടത് ഞാനൊരു വയറുവേദനയുടെ ഗുളിക എപ്പോഴും കഴിക്കുന്നത്. എന്റെ ഒരു ദിവസം പോക്കാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യില്ലേ, അതേ എഫക്റ്റ് തന്നെയാണ്. ഈ ഒരു ബോക്സിനകത്ത് മൂന്നെണ്ണാണുള്ളത്. ഇതിന് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല, വെക്കാൻ പാടില്ല. നമ്മൾ ഇന്നേഴ്സിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. അതായത് ഓപ്പൺ ചെയ്യില്ല, കാരണം അത് യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യില്ല. പക്ഷെ ഇത് നല്ല കംഫർട്ടാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് നല്ല കംഫർട്ട്. നമുക്ക് എവിടെയാ വേദന എന്ന് വെച്ചാൽ ബാക്കിലോ ഫ്രണ്ടിലോ എവിടെയാന്ന് വെച്ചാൽ നമുക്ക് അത് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. സ്കിന്നിൽ വെക്കരുതെന്ന് മാത്രം. അപ്പൊ നല്ലൊരു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം കാണുന്നത്. ഹോട്ട് ബാഗ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കിപ്പം ക്യാരി ചെയ്യാനാണെങ്കിലും നല്ല സുഖമല്ലേ. ഹോട്ട് ബാഗ് ഒരു ബാഗിൽ എടുത്തേക്ക് അത്രയും സ്പേസ് പോകും. അതിനേക്കാളും പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്കും കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷനില് നമുക്ക് മേടിക്കേണ്ടി വന്നാൽ നമ്മൾ പോവും, പോകേണ്ടതാണ്. പക്ഷെ എന്നാ പോലും സൂപ്പർ മാർക്കറ്റിലും പല സ്ഥലങ്ങളിലും ഒരു ചെറിയ ഡയറക്റ്റ് ഓൺലൈൻ ആയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വീട്ടിലെത്തും. പിന്നെ ഇതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ആ ലിങ്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓൾറെഡി ആ ലിങ്കിൽ 33% ഡിസ്കൗണ്ട് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് DK10 എന്ന കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ 10% ഡിസ്കൗണ്ടും കൂടെ ഉണ്ട് ഫോർ യുവർ ഫസ്റ്റ് നുവ പാഡ്സ് ഓർഡർ. ഓക്കെ, 33+10% മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ്. എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞപോലെ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇതൊക്കെയാണ് നിന്റെ ബാഗിൽ. ദെൻ യെസ് ഇത് എന്റെ മേക്കപ്പ് പൗച്ച് ആണ്. ഇതിനകത്ത് യൂഷ്വലി എന്തൊക്കെ ഉണ്ടാവുന്നുള്ളത് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. എന്റെ ലിപ്സ്റ്റിക്സ് ഉണ്ടായിരിക്കും. ലിപ്സ്റ്റിക്കും ഈ ഒരു സ്റ്റിക്കിന് കുറേ ഫാൻസ് ഉണ്ട്. ആ, ഇത് ഞാൻ പക്ഷെ ഇപ്പൊ പറയില്ല. ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമില് മൈ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ, അല്ലെങ്കിൽ കാണിച്ചു തരാം ഏതൊക്കെ ഷെയ്ഡാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ലിപ്സ്റ്റിക് ഉണ്ടായിരിക്കും, പിന്നെ ലിപ് ബാം ഉണ്ടായിരിക്കും, പിന്നെ നെയിൽ ഷാർപ്നർ. ഓക്കെ, ഇത് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരെ പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഒരു കൊന്ത. ഇത് എപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവും ഫോർ സേഫ്റ്റി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. രക്ഷിച്ചു മകനെ, രക്ഷിച്ചു. സോ ഇതാണ് എന്റെ മേക്കപ്പ്. ഓക്കെ, എനിക്ക് നിന്റെ ബാഗിൽ നിന്നും ഒരു വള്ളി കിട്ടി. ഇത് ഐഫോണിന്റെ ചാർജറേക്ക് താ. ഇത് ഐഫോൺ ചാർജ്. ഇപ്പോഴും ഞാൻ ബാഗിൽ കരുതും. എപ്പോഴാണ് ഐഫോണിന്റെ ചാർജ് ഞാൻ പറയാനില്ല. ഞാൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലേ. ഇത് എന്റെ പേഴ്സ്. എന്റെ ബാഗിനകത്ത് പ്രത്യേകത എന്താ വെച്ചാല് ഓൾറെഡി കുറെ കളികൾ ഉണ്ടായിരിക്കും, അതിനകത്ത് വീണ്ടും കുറെ കളികൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് എന്റെ കുറച്ച് കാശും പിന്നെ ATM കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പൈസ എല്ലാ കാർഡ്സ് എന്റെ ബാഗ് ആയിട്ട് വരുന്നത് കേട്ടോ. ഒരുപാട് മാസ്ക്, യൂസ് ചെയ്യാത്ത മാസ്ക് ആണ്. നമ്മൾ പുതിയത് എപ്പോഴാണ് ആവശ്യം വരുന്നത്.
കുറേ നേരത്തേക്ക് ഇരുന്നു അതെ എവിടെ നീക്കി ചിറ്റാക്കും ഞാൻ കുറെ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എന്റെ മാനേജറോട് ചോദിച്ചാൽ അറിയാം, പുള്ളിക്കെട്ടി ഇടയ്ക്ക് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ്, ഇത് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് കുറവാ, ഇതിപ്പം യൂഷ്വലി പുറത്തു പോകുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതിനകത്തുള്ളത്. ഇനി വേറെ ട്രിപ്പിനും പോകാനും കുറച്ച് അധികം സാധനം. അതാണ് നിങ്ങൾ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, മൂന്നാറിലേക്ക് ഒരു ദിവസം പോകാൻ നിങ്ങൾ ഇതിന് ഇത്രയും വലിയ ബാഗൊക്കെ കൈപിടിച്ചേക്കുന്നുണ്ട്. യെസ്, അപ്പോ നിങ്ങളും ഇതുപോലത്തെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എല്ലാം കൈ കരുതിക്കൊണ്ട് യാത്ര പോവാ. ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, നോവാ പാഡ്സ് ആരും വാങ്ങിക്കാൻ മറക്കരുത്. നമ്മുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്കിൽ പോവാ. 33% ഓൾറെഡി പ്രീ അപ്ലൈ ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ കോഡ് DK10 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% എക്സ്ട്രാ ഉണ്ട്. മറക്കണ്ടോ, അത് ഫസ്റ്റ് ഓർഡറിന് മാത്രമാണ് ഡിസ്കൗണ്ട്. സോ അത് മിസ് ചെയ്യണ്ട. ഗോ ആൻഡ് ഗെറ്റ് ദാറ്റ്. ഓക്കെ, എന്തിനാ ഓക്കെ ഓക്കെ പറഞ്ഞിട്ട് പുത്തൻ ഡ്രൈവർ ക്ലാസ് എടുക്കുന്നത്? അപ്പൊ ഇനി അടുത്ത ക്ലാസ് വാങ്ങിച്ചിട്ട് പിന്നെ കാണാം മക്കളെ. ഇത് എന്റെ പുത്തൻ ഡ്രൈവർ ക്ലാസ്. താങ്ക് യു സോ മച്ച്. ബൈ.